കർത്താവിൽ പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതായ നമുക്ക് കർത്താവ് ദാനങ്ങളെയും ഉത്തരവാദിത്വങ്ങളെയും നൽകിയിട്ടുണ്ട്. യജമാനൻ വരും വരെയും അവൻ്റെ സമ്പത്ത് പരിപാലിക്കുക എന്നുള്ളതായ ഈ പാഠം ഹോപ്പ് ചാനലിനോടൊപ്പം പഠിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ സാബ് സ്കൂൾ പാഠ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യജമാനൻ വരും വരെയും അവനു വേണ്ടി പരിപാലിക്കുക എന്നുള്ളതായ പാഠഭാഗമാണ്. നമുക്കിന്ന് പഠിക്കാനുള്ളത് ആറാമത്തെ പാഠമാണ്, സ്വർഗത്തിൽ നിക്ഷേപിക്കുക എന്നുള്ളതായ ഈ പാഠം ചർച്ച ചെയ്യുന്നതിനായി രണ്ട് പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഇന്നത്തെ ആറാമത്തെ പാഠം ചർച്ച ചെയ്യുന്നതിനായി കടന്നു വന്നിരിക്കുന്നതായ പാസ്റ്റർ ബിനോയ് ചാക്കോയെയും അതുപോലെ പാസ്റ്റർ വി എം ജോസഫ് സാറിനെയും ദൈവനാമത്തിൽ ഞാൻ ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചർച്ച ഏറ്റവും അനുഗ്രഹപൂർണമായിരിക്കട്ടെ. വെൽക്കം ടു അവർ ഡിസ്കഷൻ. താങ്ക് യു പാസ്റ്റർ. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ആറാമത്തെ പാഠമാണ്, സ്വർഗത്തിൽ നിക്ഷേപിക്കുന്നതിനെക്കുറിച്ചും ആയതുപോലെ തന്നെ എങ്ങനെയാണ് ആ നിക്ഷേപം നമുക്ക് ഫലപ്രദമായി തീരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. വേദപുസ്തകത്തിൻ്റെ ആദ്യ താളുകളിലേക്കാണ് നാം ഇന്ന് പരിശോധന നടത്തുന്നത്. മനഃപ്പാഠവാക്യമായി നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 36-37 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും? കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതായ ഒരു കാര്യമാണ്. കളപ്പുരയൊക്കെ കെട്ടി ധാന്യങ്ങളും ശേഖരിച്ച് തൻ്റെ ഭാവികാല ജീവിതത്തിന് വേണ്ടി കാത്തു വച്ചിരുന്നാൽ അതുകൊണ്ട് അവന് പ്രയോജനമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നിർത്തിയിട്ടാണ് പറഞ്ഞത്, ഈ ലോകം മുഴുവനും നേടിയാലും തൻ്റെ ജീവനെ നേടുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല എങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് കർത്താവ് യേശു ക്രിസ്തു ധനവാനായ ആ മനുഷ്യനോട് പറയുന്നതായിട്ട് കാണുവാനൊക്കെ വേണം സാധിക്കും. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മുടെ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ നോഹയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. എങ്ങനെയാണ് നോഹ ദൈവ പദ്ധതിയുമായി സഹകരിച്ചത്? ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി നോഹ തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത്? നോഹയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നോഹ തൻ്റെ തലമുറയിൽ വിശ്വസ്തനും നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു എന്നാണ് തിരുവനന്തപുരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോഹ ഏതാണ്ട് 960 വർഷത്തോളം ജീവിച്ചിരുന്നു, 650 വർഷത്തോളം അദ്ദേഹം ജീവിച്ചിരുന്നു. എങ്കിലും 120 വർഷക്കാലം ദൈവത്തിൻ്റെ സന്ദേശം, മുന്നറിയിപ്പിൻ ദൂത് പ്രസംഗിക്കുവാൻ അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടി. അദ്ദേഹത്തിൻ്റെ തലമുറയിൽ അദ്ദേഹം ഒരു ദൈവഭക്തനായി തന്നെ ജീവിച്ചു. വേദപുസ്തകത്തിൽ നീതിമാനാണെന്ന് ആദ്യം പറയുന്നത് നോഹയെക്കുറിച്ചാണ്. നോഹയുടെ തലമുറയിൽ വളരെ വഷളത്വം നിറഞ്ഞിരിക്കുന്ന ഒരു കാലമാണ്. ജനങ്ങളെല്ലാം പാപത്തിൽ പെരുകി, ദൈവം ആ പാപം ദൈവത്തിൻ്റെ സന്നിധിയിൽ പോലും ചെന്നെത്തിയെന്നാണ് വായിക്കുന്നത്. മനുഷ്യൻ്റെ ഹൃദയ വിചാരം വളരെ ദുഷ്ടത ഉള്ള നിറഞ്ഞതാണ് എന്ന് ദൈവം കണ്ടു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ആ സമയത്തും ഒരു ദൈവഭക്തനായി ജീവിക്കേണ്ടക്കണം നോഹ തീരുമാനിക്കുകയും അതിന് പ്രകാരം തൻ്റെ കുടുംബവുമായി കുഞ്ഞുങ്ങളുമായി ഒക്കെ അദ്ദേഹം ജീവിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വഷളത്വം വല്ലാതെ പെരുകി നിൽക്കുകയാണ് ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷേ ദൈവത്തിന് വേണ്ടി വേർപെട്ട് ജീവിക്കണം, ഇതാണ് ദൈവം നമ്മെ എല്ലാവരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. പാസ്റ്റർ വി എം, ദൈവം നോഹയ്ക്ക് ഒരു പ്രത്യേക ദൗത്യം കൊടുക്കുകയുണ്ടായി. ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടി നോഹയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയും നോഹ അതിനനുസരിച്ച് വളരുകയും ഒക്കെ ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രത്യേക ദൗത്യങ്ങളൊക്കെ ഏൽപ്പിച്ചാൽ നാം ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ്, അതോ ഓട്ടോമാറ്റിക്കലി മാറുന്നതാണ്? നമ്മുടെ ജീവിതത്തിൽ ദൈവവിളി ഉണ്ടായാൽ മാറ്റം വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലാകണമെങ്കിൽ സമൂലമായ പരിവർത്തനം ജീവിതത്തിൽ ഉണ്ടായേ മതിയാവുകയുള്ളൂ. അപ്പോൾ ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെടുന്ന ദൈവത്തിലെ കുഞ്ഞുങ്ങൾ
സമൂലമായ പരിവർത്തനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ അവരതിന് യോഗ്യരായി തീരുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലല്ലാതെ അത് സാധിക്കുകയുമില്ല. അതിന് പരിശുദ്ധാത്മാവിനെ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവഹിതപ്രകാരം ജീവിക്കാനുള്ള തീരുമാനമെടുത്തതിന് ശേഷം മാത്രമല്ലാതെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിട്ടല്ലാതെ ഒരാൾക്ക് ദൈവവേല ചെയ്യാൻ സാധിക്കില്ല. കർത്താവിനുള്ള ആശ്രയവും ആവശ്യമാണ്. കർത്താവ് നമുക്ക് വഴികാട്ടിയുണ്ട്. കർത്താവ് തന്നെ സുവിശേഷം ആദ്യം പ്രസംഗിച്ചതാണ് വേദവസം പഠിപ്പിക്കുന്നത്. അപ്പോൾ കർത്താവിന് ശേഷം ശിഷ്യന്മാർ പ്രസംഗിച്ചു, അതിനുശേഷം നാം പ്രസംഗിക്കുന്നു. നാം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ആ സമൂലമായ പരിവർത്തനം ഉണ്ടാകണം. ഉണ്ടായില്ല എങ്കിൽ അത് അബദ്ധജടിലമായ ഒന്നായി പോകും എന്നാണ് തിരുവനന്തപുരം മനസ്സിലാക്കുന്നത്. തീർച്ചയായും ദൈവം ഓരോരുത്തരെ വിളിക്കുന്നത് ഓരോ പ്രത്യേക ഉദ്ദേശവും ദൗത്യവും ഏൽപ്പിക്കുന്നതിന് വേണ്ടിയാണ്. വേദപുസ്തകത്തിൽ അത്തരത്തിലുള്ളതായ ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി ദൈവം ആദ്യം വിളിക്കുന്നത് നോഹയെയാണ്. സൃഷ്ടിപ്പിന് ശേഷം ആദാമിൻ്റെയും അവയുടെയും ചരിത്രമൊക്കെ പറഞ്ഞതിന് ശേഷം ദൈവം മറ്റൊരു തലമുറയെ വാർത്തെടുക്കുകയും ആ തലമുറ ദുഷ്ടത പ്രവർത്തിക്കുന്നതായിട്ട് കാണുകയും പിന്നെ ആ തലമുറയിൽ നിന്ന് നീതിമാനായ നോഹയെ ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ ഭാഗത്ത് ജനത്തെ വളർത്തിയെടുക്കുന്നതിനും ഒരു വലിയ തലമുറയെ വാർത്തെടുക്കുന്നതിനും വേണ്ടി ദൈവം ആ ദൗത്യം ഏർപ്പാട് ചെയ്തു. നോഹ അതിനനുസരിച്ച് ദൈവത്തിൻ്റെ ഇംഗിതങ്ങളെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്തു. അതിനുശേഷം ദൈവം മറ്റൊരു തലമുറയെ എടുക്കുന്നതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. പാസ്റ്റർ ബിനോയ്, ദൈവം അബ്രഹാമിനെ വിളിച്ചു. എന്തിനു വേണ്ടിയാണ് അബ്രഹാമിനെ വിളിച്ചത്? അബ്രഹാമിനോട് ദൈവത്തിൻ്റെ ദൗത്യം എന്തായിരുന്നു? ഈ കാലാകാലങ്ങളിലായി ദൈവം തൻ്റെ ഭക്തന്മാരെ വിളിക്കുന്ന, പാസ്റ്റർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോഹയ്ക്ക് ശേഷം ദൈവം വിളിക്കുന്നത് അബ്രഹാമിനെയാണ്. അബ്രഹാമിൽ കൂടി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ദൈവം അബ്രഹാമിൻ്റെ വിളിയുടെ ഉദ്ദേശം. ഒന്ന്, സ്ത്രീയുടെ സന്തതിയായിരിക്കുന്ന മശിഹായുടെ ജനനം, അത് വാഗ്ദത്ത മശിഹായുടെ ജനനത്തിന് വേണ്ടി ഒരു വംശാവലി ഉണ്ടാകണം. അതാണ് അബ്രഹാമിനെ വിളിച്ചതിൻ്റെ പരമപ്രധാനമായ മെയിൻ ഒരു ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന വിശ്വസ്തമായ ഒരു തലമുറ ഭൂമിയിൽ ഉണ്ടാകണം. അപ്പോൾ ഈ രണ്ട് ഉദ്ദേശം കണക്കിലെടുത്തുകൊണ്ടാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത്. ആ വിളിയെ അബ്രഹാം പൂർണ്ണമായി അനുസരിച്ച് ആ നിലയിൽ ജീവിച്ചതുകൊണ്ട് വിശ്വാസികളുടെ പിതാവ് എന്ന പേരിന് അർഹനാകുകയും ചെയ്തു. അബ്രഹാമിൻ്റെ പ്രവൃത്തിയാണ് പിൽക്കാലത്ത് അബ്രഹാമിന് അത്തരത്തിലുള്ളതായ ഒരു ടൈറ്റിൽ പ്രദാനം ചെയ്യുവാൻ തക്കോണം ഇടയായി തീർന്നത്. അബ്രഹാമിനെ ദൈവം വിളിച്ചു. നേരത്തെ നാം ചർച്ച ചെയ്തതുപോലെ തന്നെ അബ്രഹാമിനെ വിളിച്ചതിനനുസരിച്ച് അബ്രഹാം ആ വിളിക്കൊത്തവണ്ണം വളർന്നു. അബ്രഹാമിനെ ദൈവം വിളിച്ചു, ഒരുപക്ഷെ കാണാത്തതായ കാര്യങ്ങളെ വിശ്വസിക്കാതിരുന്നുവെങ്കിൽ അബ്രഹാം ആ തരത്തിൽ ഒരു വിശ്വാസികളുടെ പിതാവായി തീരുവാൻ തക്കോണം കാരണമായി തീരുകയില്ലായിരുന്നു. പക്ഷേ അബ്രഹാം ആ വിളിച്ചതിനനുസരിച്ച് ദൈവത്തോട് കൂടെ നിന്ന് ദൈവം പറഞ്ഞതിനനുസരിച്ച് ദൈവത്തിൻ്റെ ഇംഗിതങ്ങളെ മനസ്സിലാക്കി അതിനോടൊപ്പം ദൈവത്തോടു കൂടെ നടക്കുവാൻ തക്കോണം അബ്രഹാമിന് സാധിച്ചു. തീർച്ചയായിട്ടും നമ്മയും ദൈവം അത്തരത്തിലുള്ളതായ വിളികൾ തന്നാണ് ദൈവം ദൈവത്തിൻ്റെ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മടങ്ങി വരാം. നമ്മോടൊപ്പം കൂടെ ഇരിക്കും. പ്രേക്ഷകരെ, ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ജോസഫ്, നാം അബ്രഹാമിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അബ്രഹാം വിശ്വാസികളുടെ പിതാവായി തീർന്നു. എങ്ങനെയാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവായി തീരുന്നത്? അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്.
എവിടേക്ക് പോകും. വിശ്വാസത്താൽ അബ്രഹാം തൻ്റെ സ്വദേശം വിട്ടപ്പോൾ എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെടുന്നതാണ് വായിക്കുന്നത്. അപ്പോൾ ദൈവം പോകാൻ പറഞ്ഞു, യാതൊരു മടിയും കൂടാതെ ചോദ്യം ചെയ്യാതെ ദൈവത്തെ അനുസരിച്ച ഒരുവനായിരുന്നു. അത് ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് മാത്രമാണ്. ആ വിശ്വാസവും ആശ്രയവും പിന്നെ തൻ്റെ അനന്തര തലമുറയെ അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്തു. താൻ പോയിടത്തൊക്കെ ഒരു യാഗപീഠം പണിതു, അവിടെ ദൈവ ആരാധന നടത്തിയിരുന്നു. ആ ആരാധന ആ സ്ഥലം ആ യാഗപീഠം പിന്നെ അദ്ദേഹം ഇടിച്ചു കളഞ്ഞിട്ടല്ല പോയത്. പോയിടത്തെല്ലാം ഓരോ യാഗപീഠങ്ങൾ പണിതിരുന്നു. അതിന് പുറകെ വരുന്നവർ വന്നപ്പോൾ ഇവിടെ ഒരു ദൈവപുരുഷൻ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനത് ഒരു വലിയ മോണുമെൻ്റായി, അല്ലെങ്കിൽ ഒരു ഒരു സ്മാരകമായി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തൻ്റെ അനന്തര തലമുറയെ അദ്ദേഹം പഠിപ്പിച്ചു, അദ്ദേഹത്തിനുള്ളിൽ അത് മനസ്സിലാക്കി. അങ്ങനെ തിരുവനന്തപുരം പഠിച്ചു വരുമ്പോൾ വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്നതിന് ഏറ്റവും അനുയോജ്യനായ ഒരുവനായി അബ്രഹാം വിശ്വാസികളുടെ പിതാവ് ആകുമ്പോൾ നാം സ്വാഭാവികമായിട്ടും അബ്രഹാമിൻ്റെ സന്തതികളാണ്. എങ്ങനെയാണ് നാം അബ്രഹാമിൻ്റെ സന്തതി ആ പരമ്പരയിലേക്ക് ചേർക്കപ്പെടുന്നത്? അത് കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ തിരുവനന്തപുരം പറയുന്നത് ഗലാത്യ ലേഖനത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളെങ്കിൽ വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ ആണ് അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ ആ അബ്രഹാമിൻ്റെ പരമ്പര നിലനിൽക്കുകയാണ്. ആ പരമ്പരയിൽ നമ്മളും വിശ്വാസത്താൽ അവൻ്റെ മക്കളെന്ന ആ യോഗ്യത നേടിയവരാണ്. നാം കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിലാണ് അബ്രഹാമിൻ്റെ സന്തതികളാകുന്നത്. അതെ, അബ്രഹാമിൽ വിശ്വസിക്കുന്നത് കൊണ്ടല്ല അബ്രഹാമിൻ്റെ സന്തതികളാകുന്നത്. പലപ്പോഴും നമുക്ക് അവിടെ തെറ്റിപ്പോകാറുണ്ട്. കാരണം അബ്രഹാം വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുന്നുവെങ്കിൽ നാം അബ്രഹാമിൻ്റെ സന്തതികളാകും എന്നാണ് നാം പലപ്പോഴും പഠിപ്പിക്കുന്നത്. പക്ഷേ വേദപുസ്തകം പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസം ഉണ്ട് എങ്കിൽ തീർച്ചയായും അബ്രഹാമിൻ്റെ സന്തതികളാകാം എന്നുള്ളതാണ്. പാസ്റ്റർ, ലോത്തും അബ്രഹാമും ഇങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്തതായ ഒരു സുദീർഘമായ കാലയളവുണ്ടായിരുന്നു. പിന്നത്തേതിൽ ലോത്തും അബ്രഹാമും തമ്മിൽ വേർപിരിയേണ്ടതായ ഒരു അവസരമുണ്ടായി. എന്തുകൊണ്ടാണ് ലോത്തിൻ്റെ തിരഞ്ഞെടുപ്പ് തെറ്റായിപ്പോയി എന്ന് നാം പിന്നീട് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അബ്രഹാമിൻ്റെ സഹോദരൻ്റെ പുത്രനായിരുന്നു ലോത്ത്. അബ്രഹാമിനെ ദൈവം വിളിച്ചതായിട്ട് വളരെ വ്യക്തമായി കാണുന്നുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ ഈ ലോത്തിനെ കൂട്ടേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. കാരണം എന്നിരുന്നാലും അപ്പൻ മരിച്ചു പോയതുകൊണ്ട്, ലോത്തിൻ്റെ അപ്പൻ മരിച്ചു പോയതുകൊണ്ട് അബ്രഹാമിൻ്റെ സഹോദരനായിരുന്നു ലോത്തിൻ്റെ അപ്പൻ, അബ്രഹാം ലോത്തിനെ കൂട്ടി. ഇവർ തമ്മിൽ പിണങ്ങേണ്ട മെയിൻ പ്രധാന കാരണം, ഇരുവർക്കും സമ്പത്ത് ധാരാളമായി. പക്ഷേങ്കിൽ വിളിക്കുന്ന സന്ദർഭത്തിൽ അബ്രഹാം ഏകനായിട്ടാണ് പോരുന്നത്, സമ്പത്തൊന്നുമില്ല. വർഷങ്ങൾ വളരെ പിന്നിട്ട് കഴിഞ്ഞു. ഇതിനോടകം ദൈവം അബ്രഹാം വിശ്വസ്തനായി നിന്നതുകൊണ്ട് അബ്രഹാമിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിച്ചു. ഈ സമ്പത്ത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെങ്കിൽ ലോത്തിനും അബ്രഹാം കൊടുത്തു കാണും, ഇത് നിനക്കും ഇരുന്നോട്ടേന്ന്. പക്ഷേ അവസാനം രണ്ടുപേർക്കും സമ്പത്ത് ഭയങ്കരമായിട്ട് തിങ്ങി പെരുകിക്കൂടിയപ്പോൾ ഇടയന്മാർ തമ്മിലുള്ള പ്രശ്നമാണ്. അബ്രഹാമും ലോത്തും തമ്മിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേങ്കിൽ രണ്ടുപേരുടെ ഇടയന്മാർക്ക് ആടുകളെ മേയ്ക്കുന്നതിനുള്ള പ്രയാസം ഉണ്ട്. അബ്രഹാം വളരെ ബുദ്ധിയോടെ പറഞ്ഞു, സോര, നമ്മുടെ രണ്ടുപേരുടെ മുമ്പിൽ നിലം ഇങ്ങനെ ഭൂമി കിടക്കുകയാണ്. നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ ഇനി വലത്തോട്ടാണെങ്കിൽ ഞാൻ ഇടത്തോട്ട്, പക്ഷേങ്കിൽ നീ തന്നെ എടുത്തോ. അബ്രഹാം അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചു. അങ്ങനെ ലോത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മുഴുവൻ പിന്നീട് ഭൗതികത്തിലേക്കായിരുന്നു. ആ ഭൗതികമായ തിരഞ്ഞെടുപ്പിലാണ് അദ്ദേഹത്തെ നാശത്തിൻ്റെ വക്കിലേക്ക് എത്തിച്ചത്. അങ്ങനെയാണ് അദ്ദേഹം അബ്രഹാമിൽ നകന്നു പോകുന്നത്. പാസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ അബ്രഹാമിൻ്റെ വിജയം പ്രാർത്ഥനയായിരുന്നു, അബ്രഹാമിൻ്റെ വിജയം യാഗമായിരുന്നു. അബ്രഹാം ഭൗതികത്തെ ഫോക്കസ് ചെയ്തില്ല. അബ്രഹാം എപ്പോഴും ദൈവത്തെ അനുസരിക്കണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായി നിൽക്കണം, ആ ഒരു ചിന്തയായിരുന്നു അബ്രഹാമിനെ ഭരിച്ചതെങ്കിൽ ലോത്തിനെ അതല്ലായിരുന്നു ഭരിച്ചത്. ലോത്ത് കേവലം ഭൗതിക വിഷയത്തിൽ ചിന്തിക്കുന്നവനും അതിലേക്ക് തൻ്റെ നോട്ടങ്ങളെ നയിക്കുന്നവരുമായിരുന്നു. പാസ്റ്റർ വി എം, അബ്രഹാമും ലോത്തും അടുത്ത ബന്ധുക്കളായിരുന്നു. എന്നിരുന്നാലും അവർ പിരിയേണ്ടതായ സമയം വന്നു. പക്ഷേ ഈ പിരിയേണ്ടതായ സമയം വരുന്നതിന് മുൻപ് തന്നെ അവരിൽ ചില പ്രശ്നങ്ങൾ, അവരുടെ അയൽപക്കങ്ങളുമായും മറ്റു പല രാജാക്കന്മാരുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അബ്രഹാം ലോത്തിനും ലോത്തിൻ്റെ ആളുകൾക്കും വേണ്ടി വാദിക്കുന്നതായിട്ട് കാണുവാൻ തക്കണം സാധിക്കും. ആ അത് എന്ത് പാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത്? യഥാർത്ഥത്തിൽ അബ്രഹാം പറയുന്നത് നമുക്കിവിടെ നിന്ന് വേറെ പിരിയാം, നമുക്ക് തമ്മിൽ പ്രശ്നം വരുത്, നാം സഹോദരന്മാരല്ലോ എന്നൊരു വാക്ക് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ സഹോദരന്മാർ തമ്മിൽ ഏതോസം പറയുന്ന വെച്ചാൽ ഇതാ സഹോദരന്മാർ ഒത്തൊരുമി വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു എന്നാണ്. അപ്പോൾ ആ വചനം അന്വർത്ഥമാക്കത്തക്ക വിധത്തിൽ ജീവിക്കുവാനാണ് അബ്രഹാം ആരം ആഗ്രഹിച്ചത്. എന്നാൽ അവർ വേർപിരിയാൻ ലോത്ത് വേർപിരിയേണ്ട സാഹചര്യം ലോത്ത് വേർപിരിഞ്ഞ് പോവുകയും ചെയ്തു. അപ്പോൾ പാർ സൂചിപ്പിച്ചതുപോലെ ഭൗതികത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ലോത്തിന് ആ വിധത്തിൽ തിരിയേണ്ടി വന്നു. എന്നാൽ അപ്പോഴും അബ്രഹാമിൻ്റെ ആ ശ്രദ്ധ മുഴുവൻ തൻ്റെ
സഹോദരനോടുണ്ടായിരുന്നു. അതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നാം സഹോദരന്മാരല്ലോ, നമുക്ക് പ്രശ്നമുണ്ടരുത് എന്ന്. അതുകൊണ്ട് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കാനുള്ള ആ സാഹചര്യം സൃഷ്ടിക്കേണ്ടത് ആവശ്യമായിരുന്നു അബ്രഹാമിന്. അതുകൊണ്ട് അബ്രഹാം ആ പ്രകാരത്തിൽ തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചെന്നാണ് തിരുവനന്തപുരം പഠിക്കുന്നത്. പാസ്റ്റർ, നമുക്ക് ലോത്തിനെ മാത്രമല്ല ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് വേദോസ്തുത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ലോത്തിൻ്റെ ഭാര്യ പിന്തിരിഞ്ഞ് ഉപ്പുതൂണായി പോയി എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. വാസ്തവത്തിൽ ഈ ഉപ്പുതൂണായി പോയ ലോത്തിൻ്റെ ഭാര്യ ചെയ്തതായ പ്രവൃത്തി എന്താണ്? അത് നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും എന്ന് കർത്താവായ യേശു ക്രിസ്തുവും പറയാനുള്ളതായ കാരണം? ലോത്തിൻ്റെ ഭാര്യയെ സംബന്ധിച്ച് സോദോമിലെ നാഗരികതയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. അബ്രഹാമിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ മിസ്സസ് ലോത്തിനെ പരാമർശിക്കുന്നില്ല, ലോത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ തൻ്റെ കൂടാരം മാറ്റി മാറ്റി അടിച്ച് സോദോമിലെത്തി, സോദോമിൽ നിന്നായിരിക്കാം ഒരു പക്ഷെങ്കിൽ താന് ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്ന ലോത്തിൻ്റെ ഭാര്യയെ അവിടെ നിന്നായിരിക്കാം. പക്ഷേ അവിടുത്തെ ജീവിത സാഹചര്യം വളരെ വഷളത്വം നിറഞ്ഞത് ആണ്. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞപ്പോൾ രണ്ട് പെൺമക്കളും ഉണ്ടായി. ആ സമയത്ത് ദൈവത്തിൻ്റെ ശക്തമായ മുന്നറിയിപ്പ്, ദൈവം അബ്രഹാമിൻ്റെ വീട്ടിൽ വരുന്ന ആ ദൂതന്മാർ അന്ന് വൈകുന്നേരത്തോടെ ലോത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. കാരണം അടിയന്തരമായ ഒരു സന്ദേശം കൈമാറണം. നാളെ ഈ സോദോം എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ കാണുകയല്ല, പട്ടണം കാണുകയല്ല, ചാമ്പലാവും. ആ സന്ദേശമായിട്ട് പറയാൻ പോകുമ്പോഴും ലോത്ത് സോദോമിൻ്റെ പടിവാതക്കൽ ഇരിക്കുകയാണ്. ഈ ലോത്തിനെയും കൂട്ടിക്കൊണ്ടാണ് സോദോം ചെല്ലുന്നത്. ഞങ്ങൾ വന്ന കാര്യം ഇന്നതാണ്, വളരെ ഗൗരവമേറിയ ഒരു സന്ദേശം കൈമാറുന്ന സന്ദർഭത്തിലും ലോത്തിൻ്റെ ഭാര്യ ലോത്തിൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറായില്ല. ദൂതന്മാർ ബദ്ധപ്പെടുത്തിയെന്നാണ് കാണുന്നത്. ലോത്ത് പെൺമക്കളെ കൂട്ടി പുറകിൽ മുന്നോട്ട് പോവുക. ആ സമയത്ത് സോദോമിൻ്റെ നാഗരികതയിൽ ആകൃഷ്ടയായി പുറകോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ലോത്ത്. ഇന്നും പലരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം ഭൗതികത്തെ നഷ്ടപ്പെടുത്തരുത്, രണ്ടും കൂടെ വേണമെന്നാണ്. എനിക്ക് മാമോനും വേണം, ദൈവവും വേണം, ആ ഒരു ചിന്തയാണ് ലോത്തിൻ്റെ ഭാര്യ. പക്ഷെങ്കിൽ തൻ്റെ ജീവനെ കളയുന്നവനെല്ലാം അതിനെ നേടും, പക്ഷെങ്കിൽ അതിനെ കളയുന്നവൻ ജീവനെ നഷ്ടപ്പെടുത്തും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത്. തീർച്ചയായും ആ സ്ത്രീയുടെ, ലോത്തിൻ്റെ ഭാര്യയുടെ ചിന്തയും ആഗ്രഹവുമെല്ലാം ആ നശിക്കാൻ പോകുന്നതായ ആ സോദോം ഗൊമോറയായിരുന്നു. അതുകൊണ്ടാണ് അവിടെ നിന്ന് വിട്ടുപോരാനുള്ളതായ ഒരു വൈമനസ്യം ഉണ്ടായത്. കറക്റ്റ്. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും നമ്മുടെ ചിന്തയും നമ്മുടെ ആഗ്രഹവും ഈ ലോകത്തോടുകൂടെയാണ് എങ്കിൽ നമുക്കൊരിക്കലും ഇത് വിട്ട് ദൈവരാജ്യത്തിൽ കടക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പം ദൈവമക്കളെ, ഈ പാഠപഠനത്തിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ്, നാം നോഹയെക്കുറിച്ച് സംസാരിച്ചു, അബ്രഹാമിനെക്കുറിച്ച് സംസാരിച്ചു, ലോത്തിനെക്കുറിച്ച് സംസാരിച്ചു, ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് സംസാരിച്ചു. വീണ്ടും നാം അടുത്ത തലമുറയിലേക്ക് കടക്കുമ്പോൾ യാക്കോബിനെക്കുറിച്ച് പാഠം ചർച്ച ചെയ്യുന്നു. അപ്പോൾ യാക്കോബ് ചതിയനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ചതിയനായ യാക്കോബിൽ നിന്ന് ഇസ്രായേൽ എന്ന യാക്കോബിലേക്കുള്ളതായ ആ ട്രാൻസ്ഫോർമേഷൻ, മാറ്റം എപ്രകാരമായിരുന്നു? ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തിലാണ് അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. സ്വന്തം സഹോദരനെയും പിതാവിനെയും വഞ്ചിച്ച് അല്ലെങ്കിൽ ചതിച്ചിട്ടാണ് പദ്ദൻ അരാമിലേക്ക് ഏകനായി ഓടിപ്പോകുന്നത്. അവിടെ പോയി 20 വർഷക്കാലം അവിടെ ചെലവഴിക്കേണ്ടി വന്നു. ലാബാൻ്റെ ഭവനത്തിൽ അവൻ കഴിച്ചുകൂട്ടേണ്ട സാഹചര്യം ഉണ്ടായത് അവൻ്റെ സ്വന്തം അമ്മാവനാണ് എങ്കിൽ പോലും ആ അമ്മാവൻ എങ്ങനെയാണ് അദ്ദേഹത്തോട് ഇടപെട്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് അവൾ പറഞ്ഞിട്ടുണ്ട്.
എല്ലാ വിധത്തിലും അവൻ്റെ അവകാശങ്ങളെല്ലാം ഖനിച്ചുകൊണ്ട് ഒരു അടിമയെ പോലെ 20 വർഷക്കാലം അവിടെ ജോലി ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇവിടെ പിതാവിനെയും സഹോദരനെയും ചതിച്ചിട്ട് പോയ ആ യാക്കോബ് 20 വർഷത്തിന് ശേഷം തിരിച്ചു പോരുന്നു. ആ തിരിച്ചു പോരുമ്പോൾ വലിയ സമ്പത്തോടു കൂടിയാണ് തിരിച്ചു പോകുന്നത്. ആടുമാടുകളും പിന്നെ ഒട്ടകങ്ങളും എല്ലാമായിട്ട് തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തിന് 2 ഭാര്യമാരും അവരുടെ ദാസിമാരും അവരുടെ മക്കളും ഇതെല്ലാം ഉണ്ട്. ആ പോരുന്ന പോക്കിൽ അവർ തിരിച്ചു വരുമ്പോഴാണ് രാത്രി ലേഖനമായി കഴിച്ചുകൊണ്ട് സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ ദൂതനുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നു. ആ മൽപ്പിടുത്തത്തിന് ശേഷം അവസാനം അവനെ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അവിടെ വെച്ച് നിൻ്റെ പേര് ഇനിമേൽ യാക്കോബ് എന്നല്ല ഇസ്രയേൽ എന്നാകും എന്ന് പറഞ്ഞു. അവിടെ തൊട്ടാണ് ഇസ്രയേൽ എന്നുള്ള പേരിൽ അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ അവിടെ മുതൽ അവൻ ദൈവത്തോട് ഉഭയസംബന്ധം ചെയ്തു, പ്രതിജ്ഞ ചെയ്ത ഒരു പ്രതിഷ്ഠയോടുകൂടിയ ജീവിതത്തിലേക്കാണ് പിന്നെ വരുന്നത് എന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ യാക്കോബ് എന്ന് പറയുന്നത് ദൈവത്താൽ മുന്നമേ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വലിയ പ്രജയുടെ പ്രതിനിധിയായിരുന്നു. അതെ. എന്നാൽ യാക്കോബ് വ്യക്തിപരമായ ഒരു പേഴ്സണൽ അദ്ദേഹത്തിൻ്റെ ജീവിത രീതി നോക്കുമ്പോൾ മറ്റുള്ളവരെ ചതിച്ച് മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് കൈക്കലാക്കി രക്ഷപ്പെട്ട് വലിയവനാകാനുള്ളതായ ഒരു സ്വന്തമായ ഒരു ശ്രമം. ഈ തരത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലും നോക്കുമ്പോൾ പലപ്പോഴും മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് നമുക്ക് വേണം എന്നുള്ളതായ ചിന്തയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു മനോഭാവം പലപ്പോഴും നമ്മളിൽ കാണുവാനൊക്കെ വേണം സാധിക്കും. പാസ്റ്റർ ബിനോയ്, ദൈവം ഇത്തരത്തിലുള്ളതായ തെറ്റുകളെയൊക്കെ മറന്ന് ചതിയനായോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുന്നതായ പ്രവണത നമ്മളിൽ ഉള്ളപ്പോഴും ദൈവം നമ്മെ അനുഗ്രഹിക്കാനും നമ്മെ കരുതാനും ദൈവം നമ്മോടുകൂടെ പ്രവർത്തിക്കുവാനും ദൈവം നമ്മെ വലിയ ജാതിയാക്കാമെന്നും ദൈവത്തിൻ്റെ സന്തതി പരമ്പരകളിൽ എണ്ണപ്പെടുത്തും എന്നും ഒക്കെ നമ്മോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഈ ദൈവസ്നേഹത്തെ എങ്ങനെ വർണ്ണിക്കുവാൻ സാധിക്കും? ദൈവത്തിൻ്റെ വാഗ്ദത്തം എപ്പോഴും നിലനിൽക്കുന്ന ഒരു വാഗ്ദത്തമാണ്. അബ്രഹാമിൻ്റെ കൊച്ചുമകനായിരിക്കുന്ന യാക്കോബിൻ്റെ ജീവിതത്തിലെ തിക്താനുഭവങ്ങളെക്കുറിച്ച് പാസ്റ്റർ ജോസഫിൽ നിന്ന് കേട്ടു. ദൈവത്തിൽ നിന്ന് വേഗത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ അല്ലെങ്കിൽ ദൈവിക വാഗ്ദത്തങ്ങൾക്ക് കാത്തിരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം അനുഗ്രഹത്തെ വേഗത്തിൽ നേടിയെടുക്കാൻ വേണ്ടി കാണിച്ച ഒരു കുറുക്കുവഴിയാണ് ഇവിടെ സംഭവിച്ചത്. അതിൻ്റെ തിക്താനുഭവങ്ങൾ അദ്ദേഹം ശരിക്കും അനുഭവിച്ചു. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അദ്ദേഹം മടങ്ങി വന്ന് ദൈവത്തോട് ക്ഷമാപണം നടത്തിയാണ്. ഞാൻ മൽപിടിക്കുന്ന വേളയിൽ തന്നെ ആ ഒരൊറ്റ ഏറ്റുപറച്ചിൽ നിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ യാക്കോബാണ്, അത് വ്യക്തമാക്കുന്നത് ഞാൻ ഉപായിയാണ്. ഉപായി എന്നാണ് യാക്കോബ് എന്ന വാക്കിനർത്ഥം. ഞാൻ ഉപായിയാണെന്ന് അവൻ വീണ്ടും സമ്മതിച്ചപ്പോൾ ദൈവം അവൻ്റെ ജീവിതത്തിൽ അടിമുടി മാറ്റം വരുത്തി. ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാൻ അങ്ങേയറ്റം വരെ ദൈവം തയ്യാറാണ്. നാം അവിശ്വസ്തരായി തീർന്നാലും മടങ്ങി, കാരണം ദൈവത്തിൻ്റെ സ്വഭാവം ദൈവത്തിന് ത്യജിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. നാം ദൈവസ്ഥനിൽ യാക്കോബിനെ പോലെ തെറ്റുപറ്റി എന്ന് സമ്മതിച്ച് മടങ്ങി വന്നാൽ ദൈവം തീർച്ചയായിട്ടും നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിച്ച് നമ്മെ മാനിക്കുവാൻ ദൈവം ശക്തനാണ് എന്നാണ് ഈ പാഠം നമ്മെ അറിയിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നാം പഠിച്ചപ്പോൾ അബ്രഹാമിനെ വിളിക്കുന്നതിന് മുൻപ് ദൈവം നോഹയെ വിളിച്ചിരുന്നു. അതിനു മുൻപ് ദൈവം ആദാമിനെ ദൈവത്തിൻ്റെ പ്രതിനിധിയായി ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു. ഇവരെല്ലാവരും തെറ്റിപ്പോയി എന്ന് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. അതിനുശേഷം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ദൈവം ദൈവത്തിൻ്റെ പ്രതിനിധിയായി വിളിച്ചപ്പെട്ടതായ ഒരു വ്യക്തിയാണ് മോശ. മോശ വളരെ തിക്തമായ അനുഭവങ്ങളിലൂടെയും ഒരുപാട് പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. മോശയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലൂസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുവാൻ അവൻ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ദൈവ പദ്ധതിയുമായി എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നത്? പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് ഏറെ നല്ലത് എന്ന് തിരഞ്ഞെടുത്തു എന്നാണ് മോശയെക്കുറിച്ച് എബ്രായീം ലേഖനം ഞാൻ വായിക്കുന്നത്. ഇപ്പോൾ ഏത് പ്രതിസന്ധികൾ വന്നാലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ആ തയ്യാറെടുപ്പ് മോശ ആദ്യം തന്നെ മോശയ്ക്ക് ലഭിച്ചിരുന്നു. ദൈവം അവനെ പരിശീലിപ്പിച്ചു. 40 വർഷക്കാലം മരുഭൂമിയിൽ ആടിനെ മേയിച്ചുകൊണ്ട് ഇത്രവൻ്റെ ആടുകൾ മേയിച്ചുകൊണ്ട് നടന്നു. ആ ആടുകൾ മേയിച്ചുകൊണ്ട് നടന്ന കാലത്ത് മോശയ്ക്ക് മുൻപില്ലാതിരുന്ന ആ എളിമയുടെയും താഴ്മയുടെയും സ്വഭാവം അതിനെ വളർത്തിയെടുക്കുകയാണ് ചെയ്തത്. കാരണം പിന്നെ താൻ ഇടപെടാൻ പോകുന്നത് ഒരു ജനസമൂഹത്തോടാണ്. അപ്പോൾ രമസസൻ സുക്കോത്തിലേക്ക് യാത്ര ചെയ്യുന്ന 600,000 പുരുഷന്മാരും അവരുടെ ഭാര്യമാരും അവരുടെ യുദ്ധസജ്ജരായ മക്കളും അടങ്ങുന്ന വലിയൊരു സംഘത്തെ, പിന്നെ എണ്ണിക്കൂടാത്ത മറ്റൊരു പുരുഷാരം, ഒരു എന്താ പറയുക, സമ്മിശ്ര പുരുഷാരം, ഇത്രയും ജനങ്ങളും കൊണ്ടാണ് അദ്ദേഹം പോരുന്നത്. അപ്പോൾ ഇവരെയൊക്കെ നയിക്കണമെങ്കിൽ അതിന് തക്കതായ ആ പരിശീലനം മോശയ്ക്ക് ആവശ്യമായിരുന്നു. ആ വിധത്തിൽ മോശയെ ദൈവം
പരിശീലിപ്പിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആ പരിശീലനം ലഭിച്ചുകൊണ്ടാണ് മോശയ്ക്ക് ധൈര്യപൂർവ്വം അവരെ നയിക്കുവാൻ സാധിച്ചത്. ഒഴിവഴികൾ പലത് പറഞ്ഞു എങ്കിലും ദൈവം പറഞ്ഞു ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും മറുത്ത് പറയാൻ നിന്നില്ല. അങ്ങനെ മോശ സ്വയം ദൈവഭാഗത്തേക്ക് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ദൈവജനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കഷ്ടം സഹിക്കാൻ തിരഞ്ഞെടുത്തു എന്നുള്ളത് നാം ഇന്ന് ഈ പാഠത്തിൽ പഠിക്കുന്നതായ ആ ലൈൻ ഓഫ് തോട്ടിനെ ശരിവയ്ക്കുന്നതായ തരത്തിലുള്ളതായ ഒരു വാക്യം കൂടെയാണ്. കാരണം നമ്മുടെ നിക്ഷേപം എവിടെയാണ്, നമ്മുടെ ചിന്ത എവിടെയാണ്, എവിടേക്ക് ചെന്ന് ചേരാനാണ് നാം ആഗ്രഹിക്കുന്നത്, നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ഒരു ആഗ്രഹം എന്താണ്, നമുക്ക് സ്വത്ത് സമ്പാദനമാണോ അതോ ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നതാണോ, ഈ വക കാര്യങ്ങളൊക്കെ നാം ഈ കഥാപാത്രങ്ങളിലൂടെ പഠിക്കുകയുണ്ടായി. തീർച്ചയായും നമ്മുടെ പ്രേക്ഷകർ ഇത് മനസ്സിലാക്കും. ദൈവരാജ്യത്തിന് വേണ്ടിയുള്ളതായ യാത്രയിൽ ഒരുപാട് ബദ്ധപ്പാടുകളുണ്ട്, അത് സഹിച്ച് ദൈവരാജ്യത്തിലെത്തുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത പാസ്മാർ രണ്ടുപേരെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. താങ്ക് യു. പ്രിയ ദൈവമക്കളെ, നാം ഇന്ന് ചിന്തിച്ചതായ വേദപുസ്തക കഥാപാത്രങ്ങളെല്ലാവരും തന്നെ വലിയ കഷ്ടതകളിലും പ്രയാസത്തിലൂടെയും കടന്നുപോയി. അവരുടെ നിക്ഷേപം സ്വർഗത്തിലുണ്ട് എന്ന ആ ഉറച്ച വിശ്വാസത്തോടുകൂടെ അവർക്ക് അവരുടെ വിശ്വാസ ജീവിതം പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം സാധിച്ചു. നമുക്കും അതിന് ദൈവം കൈത്താങ്ങ് നൽകി വഴി നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.